ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഞാനിന്ന് വന്നിരിക്കുന്നത് മലയാളികളുടെ പ്രിയപ്പെട്ട മസാല ദോശയുടെ റെസിപ്പി ആയിട്ടാണ്. ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന പോലെ നല്ല രുചികരമായ മസാല ദോശ എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. മസാല ദോശയുടെ ദോശയ്ക്കും ഒരു പ്രത്യേകതയുണ്ടല്ലേ, അപ്പം അതെങ്ങനെയാണ് നല്ല കറക്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പം നമുക്ക് റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉഴുന്നും അരിയൊക്കെ വെള്ളത്തിലിടാം. ഞാനിപ്പോൾ കാൽ കപ്പ് ഉഴുന്നാണ് എടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ 240 ml കപ്പാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ ഏത് കപ്പിലാണോ അളന്നെടുക്കുന്നത് ആ കപ്പിൽ തന്നെ എല്ലാം അളന്നെടുക്കാം കേട്ടോ. ഇനി ഇതിലൂടെ നമുക്ക് 1/2 ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം. ഉലുവ ചേർക്കുമ്പോൾ ദോശയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റും മണവും ഒക്കെ കിട്ടും. ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് വെള്ളം ഒഴിച്ചിട്ട് കുതിർന്നു വരാൻ വേണ്ടിയിട്ട് വയ്ക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക, നല്ല വെള്ളം തന്നെ ഒഴിക്കുക. ഈ വെള്ളം ഒഴിച്ചിട്ട് തന്നെയാണ് നമ്മൾ ഉഴുന്ന് അരച്ചെടുക്കുന്നത്, എന്നാലേ മാവ് നല്ലപോലെ പൊങ്ങി വരുള്ളൂ. ഇനി ഞാനിവിടെ 1 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. ഞാനെടുത്തിരിക്കുന്നത് ഇഡലി അരിയാണ്. ഇഡലി അരി ഇല്ലെങ്കിൽ 1/2 കപ്പ് പുഴുങ്ങലരി എടുക്കുക. നമ്മൾ ചോറ് വയ്ക്കുന്നില്ലേ വെള്ള അരി, അതെടുത്താൽ മതി. 1/2 കപ്പ് പച്ചരി എടുക്കുക. ഇനി അരി നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ചു വയ്ക്കാം. നേരത്തെ പോലെ തന്നെ നല്ല വെള്ളം തന്നെ ഒഴിച്ചു വയ്ക്കാം. ഇനി ഇത് 5 മുതൽ 6 മണിക്കൂർ വരെ കുതിർന്നു വരാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പം 5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് അരച്ചെടുക്കാം. അരച്ചെടുക്കുമ്പോൾ ഈ ഉഴുന്നിൽ കിടക്കുന്ന വെള്ളം ഒഴിച്ചിട്ട് തന്നെ അരച്ചെടുക്കാം കേട്ടോ. ചിലപ്പം കുറച്ച് കൂടുതൽ വെള്ളം വേണ്ടി വന്നാൽ മാത്രം വേറെ വെള്ളം ചേർത്ത് കൊടുക്കുക. ഉഴുന്നിൻ്റെ കൂടെ നമുക്ക് 2 ടീസ്പൂൺ അവലും കൂടി ചേർത്തിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ വെള്ള അവല് തന്നെ വേണമെന്നില്ല, ബ്രൗൺ അവലായിരുന്നാലും കുഴപ്പമൊന്നുമില്ല. അവലില്ലെങ്കിൽ 2 ടീസ്പൂൺ ചോറെടുത്താലും മതി. ഇനി നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കാം. ഒട്ടും തരി കിടക്കാൻ പാടില്ല. ഉഴുന്നരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക, ജാറ് ചൂടാവാൻ പാടില്ല കേട്ടോ. അപ്പം നിർത്തി നിർത്തി അരച്ചെടുത്താൽ മതി. വേണമെങ്കിൽ കുറച്ച് ഐസ് വെള്ളം കൂടി ചേർത്തിട്ട് അരച്ചെടുക്കാം. ഉഴുന്ന് കൂടുതൽ ചൂടായി പോയാലും മാവ് പൊങ്ങി വരില്ല. ഇനി നമുക്ക് അരി അരച്ചെടുക്കാം. അരിയും ഈ വെള്ളം ഒഴിച്ചിട്ട് തന്നെ അരച്ചെടുക്കുക. ചിലപ്പോൾ വെള്ളം കൂടുതലാണെങ്കിൽ കുറച്ച് മാറ്റി വെച്ചിട്ട് അരച്ചെടുക്കുക കേട്ടോ. വെള്ളം കൂടിപ്പോകാൻ പാടില്ല. അരി നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കണ്ട. അരി അരയ്ക്കുമ്പോൾ കുറച്ച് തരി ഇട്ടിട്ട് വേണം അരച്ചെടുക്കാൻ. നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കണ്ട. നമ്മൾ ഉണ്ണിയപ്പത്തിനൊക്കെ അരക്കില്ലേ, ചെറിയ ചെറിയ തരി വേണം. അരിയായിട്ട് തന്നെ കിടക്കാൻ പാടില്ല, ചെറിയ തരി വേണം കൈ കൊണ്ടിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ. അപ്പോൾ ദാ അരിയും അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് മാവ് പൊങ്ങി വരും. നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല പഞ്ഞു പോലിരിക്കുന്ന ദോശയ്ക്കും ഇഡലിക്കും എങ്ങനെയാണ് മാവ് അരച്ചെടുക്കേണ്ടതെന്നുള്ള വീഡിയോ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ തട്ട് ദോശയ്ക്കും എങ്ങനെയാണ് അരച്ചെടുക്കേണ്ടതെന്നും അതിൻ്റെ കൂടെ തന്നെ 2 ചട്നിയുടെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് അടച്ചു വയ്ക്കുക. അടച്ചു വയ്ക്കുമ്പോൾ എന്തെങ്കിലും ഒരു നെറ്റോ അല്ലെങ്കിൽ ഒരു തുണി കൊണ്ടോ മൂടി ഇട്ട് വയ്ക്കുക കേട്ടോ. ഒട്ടും എയർ കടക്കാത്ത രീതിയിൽ അടച്ചു വെച്ചാൽ പെട്ടെന്ന് പൊങ്ങി വരില്ല. 8 മുതൽ 9 മണിക്കൂറൊക്കെ എടുക്കും മാവ് പൊങ്ങി വരാൻ. നല്ല ചൂടുണ്ടെങ്കിൽ 9 മണിക്കൂറൊക്കെ ആകുമ്പോൾ പൊങ്ങി വരും. തണുപ്പാണെങ്കിൽ 12 മണിക്കൂറൊക്കെ എടുക്കും. അപ്പം അതാ 12 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. മാവ് നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. മാവിന് ഇത്തിരി കട്ടി കൂടുതലാണ്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ദോശയുടെ പരുവത്തിൽ കലക്കിയെടുക്കാം. നേരത്തെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ഉപ്പ് കുറവാണ്. കുറച്ചും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമ്മുടെ മസാല ദോശയ്ക്ക് ഒരു പ്രത്യേകതയുണ്ടല്ലേ, പുറമേ നല്ല ഗ്ലേസിങ്ങും കുറച്ച് ബ്രൗൺ കളറൊക്കെ ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. അത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഇൻഗ്രീഡിയൻറ്റ് ചേർക്കണം. 1/2 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ചേർക്കുന്നതുകൊണ്ടാണ് ആ കളർ കിട്ടുന്നത് ദോശയ്ക്ക്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ മാവ് റെഡിയായി. ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ദോശയുടെ അകത്ത് വയ്ക്കാനുള്ള മസാല തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കിയെടുക്കുക. പാൻ ചൂടായി വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കാം. വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ എടുത്താലും കുഴപ്പമൊന്നുമില്ല. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വരണം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലോട്ട് 1/2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പും 1 ടീസ്പൂൺ കടലപ്പരിപ്പും കൂടി ചേർത്ത് കൊടുക്കുക. തീ മീഡിയത്തിൻ്റെ സിമ്മിൻ്റെ ഇടയ്ക്കാണ് ഇട്ടിരിക്കുന്നത്. ഉഴുന്നുപരിപ്പ് ഒന്ന് ബ്രൗൺ നിറമായി വരണം. ഇനി ഇതിലോട്ട് 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 1 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇഞ്ചിയുടെ ആ പച്ചമണമൊക്കെ മാറി വരും.
ഇനി ഇതിലോട്ട് ഒരു വലിയ സവാള നീളത്തിൽ നല്ല നൈസായിട്ട് അരിഞ്ഞെടുത്തത് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇപ്പം ഞാൻ സവാളയ്ക്കുള്ള ഉപ്പ് മാത്രമേ ചേർക്കുന്നുള്ളൂ. നമ്മൾ ഉരുളക്കിഴങ്ങ് വേറെ വേവിച്ചിട്ടാണ് ചേർക്കുന്നത്, അതിൽ ഉപ്പിട്ടിട്ടാണ് ഞാൻ വേവിക്കാൻ പോകുന്നത്. അപ്പം അതുകൊണ്ട് സവാളയുടെ ഉപ്പ് മാത്രം ചേർത്താൽ മതി. 4 പച്ചമുളക്, 1 2 കറിവേപ്പില. ഈ കറിക്ക് പച്ചമുളക് മാത്രം എരിവിന് ചേർക്കുന്നതാണ് ടേസ്റ്റ്. മുളക് പൊടി ചേർക്കാതെ പച്ചമുളക് തന്നെ കൂടുതൽ ചേർക്കാം. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ മീഡിയം എരിവുള്ള പച്ചമുളകാണ് ചേർത്തിരിക്കുന്നത്. നല്ല എരിവാണെങ്കിൽ അതിനനുസരിച്ചിട്ട് എണ്ണം കുറയ്ക്കുക. ഇനി സവാള നല്ലപോലെ വഴറ്റിയെടുക്കുക. ഗോൾഡൻ ബ്രൗൺ ഒന്നും ആവണ്ട. ഇനി നമുക്കിതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം മാറി വരണം. തീ സിമ്മിലോട്ടാണ് ഇട്ടിരിക്കുന്നത്. ഇനി ഇതിലോട്ട് 4 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് വേവിച്ച് പൊടിച്ചെടുത്തതാണ്, അത് ചേർത്ത് കൊടുക്കാം. കുക്കറിലിട്ടിട്ട് 3-4 വിസിൽ മതിയാവും. ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്ത് കിട്ടും. എന്നിട്ട് തൊലി മാറ്റിയതിന് ശേഷം ഇതുപോലെ പൊടിച്ചെടുത്താൽ മതി. ഉപ്പിട്ടിട്ടാണ് വേവിച്ചെടുക്കാൻ. ഉപ്പിടാതെ വേവിച്ചെടുത്തിട്ട് പിന്നെ നമ്മൾ പൊട്ടറ്റോ ഇതിലോട്ട് ചേർത്താലും അധികം ഉപ്പ് പിടിച്ചു വരില്ല. ഒന്ന് ഉടച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം, എങ്കിലേ ആ എരിവൊക്കെ ഉരുളക്കിഴങ്ങിലോട്ടും പിടിച്ചു വരുള്ളൂ. തീ മീഡിയത്തിലോട്ട് ഇട്ട് കൊടുക്കുക. എരിവ് കുറവാണെങ്കിൽ കുറച്ച് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതിലോട്ട് മുളക് പൊടി ചേർത്താൽ ആ ടേസ്റ്റ് അങ്ങ് പോവും. 2 ടേബിൾ സ്പൂൺ മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് ഇത്രയും മതി. നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ടല്ലേ. അല്ലെങ്കിലും ഈ മസാല ഭയങ്കര ടേസ്റ്റ് ആണ്. ഇങ്ങനെയാണ് സാധാരണ ഹോട്ടലിലൊക്കെ മസാല തയ്യാറാക്കുന്നത്. പക്ഷേ ഒരു ഹോട്ടലിൽ നിന്ന് കഴിച്ചപ്പോൾ ഇതിൻ്റെ കൂടെ ഗ്രീൻ പീസും അണ്ടിപ്പരിപ്പൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു അത്. കുറച്ച് ഹെവിയാണ്. അപ്പോൾ ഈ ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ മസാല ദോശ അങ്ങനെ തയ്യാറാക്കിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പം അതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ഇടാം. ഇനി നമുക്ക് ദോശ തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ദോശയുടെ പാൻ ചൂടാക്കിയെടുക്കാം. മീഡിയം തീയിലിട്ടിട്ട് നല്ലവണ്ണം ചൂടാക്കിയെടുക്കുക. പാൻ ചൂടായി വരുമ്പോൾ കുറച്ച് വെള്ളം തളിച്ചു കൊടുക്കാം. കുറച്ചൊന്ന് ചൂട് കുറഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലോട്ട് നമുക്ക് മാവ് കോരി ഒഴിച്ചിട്ട് പരത്തിയെടുക്കാം. മാവ് ഒഴിക്കുമ്പോൾ കല്ല് കുറച്ച് പൊക്കിയിട്ട് ഇങ്ങനെ പരത്തിയെടുത്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് പരത്തിയെടുക്കാൻ പറ്റൂ കേട്ടോ. ഇപ്പോൾ വലിയ ദോശക്കല്ലൊക്കെ ആണെങ്കിൽ എടുത്ത് പൊക്കാൻ പറ്റില്ല. ദോശ പാൻ ആണെങ്കിൽ ഇങ്ങനെ പരത്തിയെടുക്കുക കേട്ടോ. ഇതുപോലെ നല്ല നൈസായിട്ട് പരത്തിയെടുക്കുക. ദോശയുടെ പാനിൻ്റെ വലുപ്പത്തിൽ തന്നെ വലുതായിട്ട് പരത്തിയെടുക്കുക കേട്ടോ. കുറച്ച് വലിപ്പമുള്ള ദോശയുടെ പാനൊക്കെ ആണെങ്കിൽ നല്ല വലിയ മസാല ദോശ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. തീ ഇപ്പം മീഡിയത്തിലാണ് ഇട്ടിരിക്കുന്നത്. ഇനി ചെറുതായിട്ടൊരു ബ്രൗൺ കളർ വന്ന് തുടങ്ങുമ്പോൾ നമുക്കിതിലോട്ട് കുറച്ച് നെയ്യോ ഓയിലോ ഒഴിച്ചു കൊടുക്കാം. നല്ല ഒരു ബ്രൗൺ ഷെയ്ഡ് വന്ന് തുടങ്ങും. സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ ഇളകി വരും. ആ സമയത്ത് നമുക്കിതിലോട്ട് മസാല വെച്ച് കൊടുക്കാം. നമ്മൾ ഈ ദോശ മറിച്ചിട്ട് വേവിക്കില്ല, അതുകൊണ്ട് അധികം കട്ടിയിൽ പരത്തിയെടുക്കരുത്. ഇനി ഇത് മടക്കി കൊടുക്കാം. ചിലരിങ്ങനെ രണ്ടായിട്ട് മാത്രം മടക്കിയെടുക്കും. അതിനേക്കാളും നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ ഇങ്ങനെ ചുരുട്ടിയായിരിക്കില്ല കിട്ടുന്നത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ മടക്കിയെടുക്കാം. അപ്പം നമ്മുടെ മസാല ദോശ റെഡി ആയിട്ടുണ്ട്. കളർ കണ്ടോ, നല്ല കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന കറക്റ്റ് കളറായിട്ടില്ലേ. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാം ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. നല്ല ചൂടോട് തന്നെ കഴിക്കുക, എന്നാലാണ് ടേസ്റ്റ്. ഇതിൻ്റെ കൂടെ ചട്നിയും സാമ്പാറൊക്കെ ഉണ്ടെങ്കിൽ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എളുപ്പമല്ലേ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.